നമസ്കാരം, ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. ഒരു 10 ദിവസത്തെ ടൂറാണ്. ബാംഗ്ലൂര് ചെന്നിട്ട് അവിടുന്ന് മസൂറിയിലേക്കാണ് പോകുന്നത്. വേറെ 1-2 സ്ഥലത്തോടി പോകുന്നുണ്ട്. അപ്പം അതിനോടനുബന്ധിച്ചുള്ള വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. മക്കൾ ബാംഗ്ലൂരാണുള്ളത്. അവരെയും കൂടി കൂട്ടി എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇനിയുള്ള 2-3 എപ്പിസോഡായിട്ട് ഞാൻ ടൂറിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്ക് വീഡിയോസ് കാണാം. ഹലോ, ഞങ്ങളിപ്പോൾ വൈറ്റിലയിലേക്ക് പോവാണ്. ബാംഗ്ലൂർക്കുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റിലയിൽ നിന്നാണ്. ഇപ്പോൾ ഏകദേശം സമയം 10 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ബസ് എത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ കയറിക്കഴിഞ്ഞു. ഞങ്ങളും ദാ കയറി. ഇതാണ് ഞങ്ങളുടെ സീറ്റ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ബാംഗ്ലൂരെത്തി. മോനെ മോളെയൊക്കെ കണ്ടു, സന്തോഷമായി. ഇന്ന് മോൻ്റെ പിറന്നാളാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഞങ്ങൾ അവൻ്റെ കൂടെ ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. അതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് പിറന്നാളൊക്കെ ആഘോഷിച്ചു. ഇനി ഞങ്ങൾ കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഒന്നുകൂടി റീപാക്ക് ചെയ്യാനുണ്ട്. എല്ലാവരുടെയും കൂടി ഒരുമിച്ചൊക്കെ ആക്കി എല്ലാവരും പിറ്റേ ദിവസം മോർണിംഗ് തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ടാക്സി രാവിലെ തന്നെ എത്തി. ബാംഗ്ലൂർ എയർപോർട്ടിലെ പുതിയ ടെർമിനലിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അടിപൊളിയാണ്. കാണാനായിട്ട് നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് കുറേ കാണാനുണ്ട്. ഞങ്ങൾ നല്ലോണം എല്ലായിടത്തും ഒന്ന് പോയി കണ്ട് എൻജോയ് ചെയ്തു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി ലോഞ്ചിൽ പോയിട്ട് ഫുഡ് അടിക്കണം. അതൊക്കെ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞു ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. വിസ്താരയായിരുന്നു. ഫ്ലൈറ്റ് മെല്ലെ മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറിയപ്പോഴേക്കും അതിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് കഴിച്ചത്. ഏകദേശം 1 മണിയോടുകൂടി തന്നെ ഡൽഹിയിലെത്തി. ഇത് ഡൽഹി എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടൊരു ദൃശ്യം ഞാൻ വീഡിയോയിൽ പകർത്തിയതാണ്. ഇനി വീണ്ടും സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അതും വിസ്താര തന്നെയാണ്. എന്നാൽ ഫ്ലൈറ്റിൽ കയറി ഇനി ഇവിടെ നിന്ന് ഡെറാഡൂണിലേക്കാണ് പോകുന്നത്. ഫ്ലൈറ്റ് മെല്ലെ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം വീഡിയോയിൽ ഞാൻ പകർത്തുന്നുണ്ട്. അത്യാവശ്യം വലിയ എയർപോർട്ട് തന്നെയാണ്. കുറേ ഫ്ലൈറ്റ്സൊക്കെ കാണാം നമുക്ക്. റൺവേയിൽ പല സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്താണ് മൂവ് ചെയ്തത്.
മണിക്കൂർ മതി നമുക്ക് ഡെറാഡൂണിൽ എത്താനായിട്ട്. ഈ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്, ബസ് വന്നു, അതിൽ കയറാനുള്ള തിരക്കിലാണ് എല്ലാവരും. ബസ്സിൽ നിന്നിറങ്ങി ഇനി നമുക്ക് ലഗേജ് കളക്ട് ചെയ്യണം. ഇതിപ്പോൾ ഞങ്ങൾ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഡെറാഡൂൺ എയർപോർട്ട്. അത്ര വലിയതൊന്നും അല്ലെങ്കിലും നല്ല ഭംഗിയുള്ളൊരു എയർപോർട്ടാണ്. മസൂറിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലുകാർ തന്നെ ഞങ്ങൾക്ക് ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ടാക്സിയിൽ നമ്മൾ മസൂറിയിലേക്ക് യാത്ര തിരിച്ചു. നമുക്ക് അടുത്ത വീഡിയോയിൽ മസൂറിയിലെ വിശേഷങ്ങളൊക്കെ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.